സഹോദരി സഹോദരങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, കുഞ്ഞുങ്ങളടക്കം ഉള്ളവർക്കുണ്ട് വലിയ നമസ്കാരം. ഒരു വലിയ പ്രസംഗത്തിന് ഇനി വലിയ പ്രസക്തിയില്ല, മാത്രമാണ് അതിന്റെ മര്യാദകൾ പാലിക്കുന്നത്. ശ്രുതികേരം എന്ന് പറയുന്ന പദ്ധതിയുമായിട്ട് കേരളത്തിൽ 10-ാമത്തെ ജില്ല തിരുവനന്തപുരം കവർ ചെയ്തുകൊണ്ട് ഞാൻ ഒരാഴ്ചയ്ക്ക് മുമ്പ് നടത്തി ജോലി ആവശ്യങ്ങൾക്കായിട്ട് ഡൽഹിയിൽ പോയിട്ട് തിരിച്ചു വന്നു. കണ്ണൂരും കാസർഗോഡ് ഇന്നലെയും ഇന്നുമായിട്ട് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 12 ജില്ലകൾ ഇന്ന് വൈകുന്നേരം വന്നപ്പോഴേക്കും കവർ ചെയ്തു കഴിഞ്ഞു. ഈ ജില്ലകളിലേക്കൊക്കെ സമയം കിട്ടുന്നതനുസരിച്ച് ഓരോ ദിവസവും വീണ്ടും വരുന്നുണ്ട്. നട്ട് വെച്ചത് എവിടം വരെ എത്തി എന്നറിയാനും എത്രത്തോളം വാഗ്ദാനം ചെയ്യപ്പെട്ടതിന് മേലെ നമുക്ക് നടപ്പിലാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതൊക്കെ അന്വേഷിക്കാനും അവരോടൊന്നും ഇന്നാണ്. സർക്കാരിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഇതിന് പിന്തുണ നൽകാനുണ്ടാകുമോ എന്ന് അന്വേഷിച്ചിട്ടില്ല, കേന്ദ്ര സർക്കാരിനോടും അന്വേഷിച്ചിട്ടില്ല, കേരള സർക്കാരിനോടും അന്വേഷിച്ചിട്ടില്ല. പക്ഷേ ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് വളരെ അത്യാവശ്യമാണ്. 400,000 കോടിയാണെന്ന് ഒരുപക്ഷെ ആളെങ്ങനെ നോക്കിയാൽ എത്ര ലക്ഷം ആണ് ഒരാളുടെ തലയ്ക്കുന്ന കടമെന്നുള്ളത് ഓർക്കണം. നമുക്കങ്ങനെ ഒരു ബിൽ കളക്ടേഴ്സ് ഗവൺമെന്റായിട്ട് തുടരാൻ പറ്റില്ല. വ്യവസായങ്ങൾ വരുന്നതിന് നമുക്കിപ്പോ തീരദേശപാത, നാഷണൽ ഹൈവേ വികസനം, പിന്നെ മലയോരപാത, പിന്നെ തുരങ്കങ്ങള്, പിന്നെ പല രീതിയിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസിനൊക്കെ ഡെവലപ്മെന്റ് വന്നുകൊണ്ടിരിക്കുന്നു. കടലിനും മലനിരകൾക്കും ഇടയിൽ ചെറിയ മെലിഞ്ഞ കേരളത്തിന് ഇതിൽ കൂടുതൽ എന്തിന് താങ്ങാനാവും? കേരളമെന്ന് പറഞ്ഞ മറ്റൊരു അധമം ജനങ്ങളുടെ തല വെട്ടിയെടുക്കുന്ന തരത്തിൽ അത് വന്നുകൊണ്ടിരിക്കുന്നു. അതിനെതിരെ വലിയ പ്രക്ഷോഭം വരുന്നു. അപ്പോൾ വികസനം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സാമ്പത്തിക സ്രോതസ്സിന് വളരെ ലജിറ്റിമേറ്റായിട്ട് ന്യായമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അതിനെ ചൂഷണമെന്ന് വിളിക്കുന്നെങ്കിൽ മണ്ണിനും മനുഷ്യനും മൃഗത്തിനും ദ്രോഹം ചെയ്യാത്ത വികസനം ചൂഷണം സാധ്യമാണ്, ചെയ്യണം. അങ്ങനെ ഒരു ചൂഷണം തന്നെയാണ് മണ്ണിനെ ചൂഷണം ചെയ്യൽ തന്നെയാണ് കേരം എന്ന് പറയുന്ന കേരളത്തിന്റെ നാമം അന്വർത്ഥമാകണമെങ്കിൽ കേരം കേരളത്തിൽ പുനഃസ്ഥാപിക്കപ്പെടണം എന്ന് പറയുന്ന ഒരു വികാരത്തിൽ നിന്ന് തോന്നിയ ഒരു ചിന്ത, ഒരു സ്വപ്നമായി അത് പുഷ്പിച്ചു. അതിന് കുല പടലങ്ങളായി കേരളത്തിന്റെ മണ്ണ് കാണാൻ പറ്റാത്ത രീതിയിൽ, ഒരു ഏരിയൽ വ്യൂവിൽ മണ്ണ് കാണാൻ പറ്റാത്ത തരത്തിൽ കേശഭാരമായി കേരഭാരം തിങ്ങി നിറയുന്ന കേരളമായി മാറ്റാനുള്ള ഒരു ചിന്ത, ഒരു വലിയ ആഗ്രഹം. ഇത് എന്റെ പദ്ധതിയിൽ നിന്നല്ല, എന്റെ ഒരു തോന്നലിൽ നിന്ന് ഞാൻ ചെയ്യാൻ ചില മാർഗങ്ങൾ അവലംബിച്ചു. ആ മാർഗങ്ങളെല്ലാം ശക്തമാണെന്ന് ഈ 12-ാമത്തെ ജില്ലയിലെത്തി നിൽക്കുമ്പോഴും ഞാൻ മനസ്സിലാക്കുന്നു. ഒരു മഠത്തിലെത്തിപ്പോ ഒരു മഠത്തിന് എന്താണ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് ഞാൻ കാണുന്നു. കണക്ക് അന്ന് പറഞ്ഞനുസരിച്ചാണെങ്കിൽ മഠത്തിന്റെ കീഴിലുള്ള 60 കേന്ദ്രങ്ങൾ വഴി ഏതാണ്ട് 600,000 തെങ്ങുകൾ നടപ്പെടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിന് ശക്തി പകരാണ്. ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും മറ്റെന്തെല്ലാം വിഘടിപ്പിക്കുന്ന തന്ത്രങ്ങളും യന്ത്രങ്ങളും ഉണ്ടെങ്കിൽ അതെല്ലാം തച്ചുടച്ചുകൊണ്ട് നമുക്ക് കേരളത്തിന് വേണ്ടി കേരളീയന്റെ സംഭാവന നൽകാൻ മറുപടി ഭാരതത്തിന്റെ യശസ്സിലേക്ക് എന്താണ് കേരളം പുനഃസ്ഥാപിക്കപ്പെടുന്നതുകൊണ്ടുള്ള വാഗ്ദാനം എന്ന് പറയുന്ന ഒരു വലിയ ചോദ്യമായിട്ട് എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുന്നു. കേരളത്തിന്റെ ഉൽപ്പന്നങ്ങൾ അതിൽ നിന്ന് സാധ്യമായിക്കൊണ്ടിരിക്കുന്ന ഇനി അതിനപ്പുറമും വാല്യൂ ആഡ് മൂല്യ വർദ്ധിത ഉൽപ്പന്നങ്ങൾ ഇവിടെ ആദ്യം പ്രസംഗിച്ചപ്പോൾ ഞാൻ ആദ്യം പങ്കെടുത്ത രണ്ട് വലിയ ചടങ്ങുകളിലും പറഞ്ഞത് തെങ്ങിൽ നിന്നൊന്നും കളയാനില്ല, അവസാനം കത്തിച്ചു കളയുന്നത് പോലും ചാരമായി കിട്ടും അടുത്ത തെങ്ങിന് വളമാകാം അല്ലെ. പക്ഷെ ഇന്ന് അതൊന്നുമല്ല, 100 കണക്കിന് വാല്യൂ ആഡ് പ്രോഡക്ട്സ് ആണ് ഉണ്ടാക്കുന്നത്, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ.
അതിലേറ്റവും അധികം ആകർഷിച്ചത് കണ്ണൂരുള്ള ഒരു ഡോക്ടർ കുട്ടി റിസർച്ചിന്റെ ഫൈനൽ സ്റ്റേജിലെത്തിയിരിക്കുകയാണ്. ഒരു കാലത്ത് ഈ വെളിച്ചെണ്ണയും കൊപ്രയും തേങ്ങയും കേരളത്തിന്റെ ഒരു സമ്പന്നതയെ തകർക്കുന്നതിന് വേണ്ടി എന്തൊക്കെയോ ഘടകങ്ങൾ ചേർന്ന് നാടിനെ ഒരുപക്ഷെ രണ്ടായി വെട്ടിമുറിച്ച മഹത് പാരമ്പര്യത്തിന്റെ പിന്തുടർച്ച അവകാശക്കാരൻ തേങ്ങയെ തീർത്തു കളയാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അയാളുടെ കമ്പനിയുടെ സോപ്പുണ്ടാക്കാനായിട്ട് ഈ വെളിച്ചെണ്ണ മുഴുവൻ ഭക്ഷ്യയോഗ്യമല്ല എന്ന് വരുത്തി തീർക്കാനായി ചില തന്ത്രങ്ങൾ പ്രയോഗിച്ചെങ്കിൽ ആ കുഴിയിൽ പടുകുഴിയിൽ നമ്മൾ വീണുപോയി. ആ കുഴിയിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പാണ് സ്മൃതി കെ. പാഠം പഠിപ്പിക്കണമെങ്കിൽ കേരളത്തിൽ അങ്ങനെ ഇനിയും ടാക്സുകൾ ചുമത്തി ജനങ്ങളുടെ നടുപിടിച്ച് അങ്ങനെ ജീവിക്കാനും ഭരിക്കാനും. അപ്പൊ എന്താണ് നമുക്ക് പ്രതിമാണ്? ഈ ഡോക്ടർ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻട്രാവീനൽ ഇന്റർവെൻഷൻ ഓഫ് എ പ്രോസസ്ഡ് വേർഷൻ ഓഫ് വെർജിൻ കോക്കനട്ട് ഓയിൽ. ഹൃദയത്തിന്റെ ബ്ലോക്ക് മാറ്റാനായിട്ട് വിളിച്ചിരുന്നു. ഒരു കാലത്ത് ഇതാണ് ബ്ലോക്ക് ഉണ്ടാക്കുന്നത്, കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞെടുത്തുന്ന ഇന്ന് അത് തന്നെ ഔഷധമായി മാറുന്ന ഒരു വളരെ വിചിത്രമായ സത്യമാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിൽ ഭാരതം കേരളം വഴി ഏത് ഔന്നത്യത്തിലാണോ എത്താൻ പോകുന്നത് അതിനുള്ള സജ്ജത അത് ചിഹ്നം വെച്ച് തുടങ്ങി വെക്കേണ്ടത് മലയാളിയാണ്, കേരളീയനാണ്. ആ കേരളീയൻ കൊണ്ട് കേരളം ആ സജ്ജത നിങ്ങൾ ഉറപ്പുവരുത്തും. നമ്മൾ അമ്പലങ്ങളിൽ തേങ്ങ ഒരെണ്ണം കൂടെ നേർച്ചയായിട്ട് കൊടുക്കുന്നതിനോ അടിക്കുന്നതിനോ ഇനി ഇപ്പൊ ശബരിമല സീസൺ വരികയാണ്. തേങ്ങയൊക്കെ വാങ്ങാൻ പോകുന്നത് 35 രൂപയ്ക്ക് 40 രൂപയ്ക്ക് എന്റെ വീട്ടിൽ നിന്ന് എല്ലാ ഒഴിക്കും ഒരു 100 തേങ്ങയെങ്കിലും വിൽക്കുന്നുണ്ട് പറഞ്ഞു. കിട്ടുന്നത് 15 രൂപയാണ്, 20 രൂപ മാക്സിമം. അപ്പൊ കർഷകന് എന്ത് കിട്ടുന്നു എന്ന് പറയുന്നത് ചോദ്യത്തിന്റെ ഉത്തരം എന്റെ വീട്ടിലുണ്ട്. കർഷകന് വേണ്ടി കള്ള കണ്ണീര്, മുതല കണ്ണീരുമല്ല കള്ള കണ്ണീരൊഴുകുന്ന കുറെ ആൾക്കാരുണ്ട്. അതൊക്കെ മറുപടി ഉണ്ടോ? കർഷകന് അവസാനത്തെ പണവും കിട്ടട്ടെ. ബ്രോക്കർമാരങ്ങനെ ബെൻസിലും അല്ലെ ഫെറാറിയിലും ഒന്നും ചെയ്തിരുന്നു നടക്കുന്നതാണ്. അതാണ് നോർത്ത് ഇന്ത്യയിൽ കാണുന്ന കാഴ്ച. 4.35% നമ്മുടെ ആഗ്രി പ്രൊഡ്യൂസ് സ്ട്രക്ചറിൽ കഴിഞ്ഞ ഒരു 8 മാസമായിട്ട് വർധനമുണ്ടായിട്ടുള്ളത്. അതിനർത്ഥം എന്താ? യഥാർത്ഥ തന്തയ്ക്ക് പുറന്ന കർഷകൻ വയലുകളിലും മണ്ണിലും പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതും ഒരു വലിയ സന്ദേശവും ഉത്തരവുമാണ്. ഈ കണക്കൊക്കെ ആർക്കും ചോദ്യം ചെയ്യാനുള്ളതില്ല, കാരണം ഇതൊക്കെ ഡേറ്റയാണ്, അവൈലബിൾ ഡേറ്റയാണ്. അത് ഫേക്ക് ആണെന്ന് ആർക്കും പറയാനപ്പെട്ടില്ല. 4.35% വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? അപ്പൊ ഈ കള്ളപ്പറ്റങ്ങളിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമേ. അതൊക്കെ രാഷ്ട്രീയ നാടകങ്ങൾ, അതൊക്കെ രാഷ്ട്രീയ തിരോധാനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന നാടകങ്ങൾ, അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല. നമ്മുടെ ബാലപാഠം ഇതാണ്: ഞാൻ ഈ മണ്ണിനോടുള്ള കർത്തവ്യം നിറവേറ്റുന്നു. ഒരു കുത്തി ഒലിക്കുന്ന മഴ വന്നാൽ ഈ മണ്ണിനെ ഞാൻ ആ ഒലിപ്പിന് വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്ന വേരോടൊപ്പം നൽകുന്ന കേരം, സ്മൃതി കേരം, അത് ഞാൻ നടപ്പിലാക്കുമെന്ന് ഓരോ വ്യക്തിയും സർക്കാരിന് ഇതിനെ പിന്തുണയേകുന്ന പൊതു സംവിധാനങ്ങളുമായിട്ട് വരാനുള്ള ഒരു ഇൻവിറ്റേഷൻ, ഒരു ക്ഷണം. നമ്മളിത് വിപുലമായി ഇതല്ലാതെ ഒന്നുമില്ല എന്ന് പറയുന്ന തരത്തിൽ ആഘാതം ഏൽപ്പിച്ചാൽ സർക്കാരിനെ വഴിക്ക് വരേണ്ടി വരും. അത് കേന്ദ്ര സർക്കാരായാലും കേരള സർക്കാരായാലും. ഇത് കേരളത്തിൽ മാത്രമല്ല, കർണാടകത്തിലേക്കും തമിഴ്നാട്ടിലേക്കും മറ്റ് കേരളത്തിന് പിന്തുണ നൽകുന്ന മണ്ണുള്ള ഇടങ്ങളെല്ലാം സയന്റിഫിക് അന്വേഷണങ്ങളിലൂടെ, ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയതിന് ശേഷം ആ പ്രദേശത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഉള്ള സംവിധാനങ്ങൾ ഉണ്ടാവും എന്നാണ് എനിക്ക് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കേന്ദ്രത്തിലെ ജലമന്ത്രാലയത്തിന്റെ മന്ത്രി അടക്കമുള്ളവർ നൽകുന്ന സൂചന. അതിനെക്കുറിച്ച് അവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വലിയ സംവിധാനമായി വരും. ഞാൻ ഒരു കാര്യം കൂടി, നമ്മുടെ സംസ്കാരം എങ്ങനെയാണ് കേരളമായിട്ട് കെട്ടിപ്പിണങ്ങി കിടക്കുന്നത്, അതൊരു വലിയ വലിയ ഓർമ്മപ്പെടുത്തലാണ്. ശവദാഹം കഴിഞ്ഞ് 5-ാം ദിവസം അല്ലെങ്കിൽ 7-ാം ദിവസം
അസ്ഥി സഞ്ചയിപ്പിച്ചു കഴിഞ്ഞാൽ പൊക്കൾ കൂടി പലേതണ്ട് ദേഹവിയോഗം കഴിഞ്ഞ് മാന്യ വ്യക്തിയുടെ പൊക്കൾ കൊടിയുടെ സ്ഥാനത്ത് കേരമാണ് നടന്ന അങ്ങനൊരു സംസ്കാരമാണ് മലയാളികൾക്കെങ്കിലും ഉണ്ടായിരുന്നത്. ശബരിമലയിൽ 18 തവണ 18 പടി ചവിട്ടി കയറി ദർശനം നടത്തിയ ആൾ ഗുരുസ്വാമിയായി മാറുമ്പോൾ ഒരു കേരമാണ് നട്ട് ചിഹ്നം വിളിച്ച് അറിയിക്കുന്നത് ഞാൻ ഗുരുസ്വാമി തീർന്നില്ല. 10-ാം ഉദയം എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത്? വിഷു പുലർന്ന് അടുത്ത 10-ാമത്തെ ഉദയം 10-ാം ഉദയം സൂര്യൻ ഏറ്റവും നല്ല കാന്തി ശക്തി കാന്തശക്തിയുള്ള കാന്തി ഉള്ള ശക്തിയുമായി നിൽക്കുന്ന ദിനമാണ് 10-ാം ഉദയം. തെങ്ങ് നടന്ന ഒരു കൾച്ചർ മാത്രമാണ് കേരളത്തിലുണ്ടായിരുന്നത്. പാലുകാച്ചലും പുതു വീട്ടിലേക്ക് കുടിയിരിക്കുന്നതും സ്ഥാപനങ്ങൾ തുറക്കുന്നതും അതിന്റെ പറക്കല്ലിടുന്നതും കട്ടള വെക്കും ഇതെല്ലാം പിന്നീട് വന്ന സമ്പ്രദായങ്ങളാണ്. അപ്പൊ സാംസ്കാരികമായും നമ്മൾ കെട്ടിക്കണമെന്ന് നടക്കുന്നു കേരളവും. ഇത് വിസ്മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് സ്മരണയിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഇത് സ്മൃതി കേരളം എന്ന് പറയുന്ന പദ്ധതിയിലൂടെ. അതായത് നമുക്ക് തെങ്ങിന് വേറെ ഒരുപാട് സ്വഭാവ സവിശേഷതകളുണ്ട്. സ്വഭാവദൂഷ്യം എന്നാണ് നമുക്ക് പറയാം. നല്ല സംഗീതം കേൾപ്പിച്ചു കൊടുത്താൽ കൊല കുത്തി മറിയാൻ കഴിയും. ഇത് പഴയ വിശ്വാസ പ്രമാണമാണ്, അത് സത്യവുമാണ്. യേശുദാസിന്റെ ജയചന്ദ്രന്റെ ഒക്കെ പാട്ടുകൾ കേട്ട് ഒരുപാട് പീലില്ല, രസ്ഞാനില്ല, നിശിക്ഷയില്ല. ഒരുകാലത്ത് വലിയ കോളാമ്പി എന്ന് പറയുന്ന സ്പീക്കർ വെച്ചാണ് പാട്ടുകൾ വെച്ചിരുന്നത്. എല്ലാം തെങ്ങിന്റെ മേളിലാണ് ഇത് വെച്ച് കിട്ടിയിരുന്നത് പ്രധാനമായി. പിന്നെ ആല്, ഇത് വലിയ ഉത്തേജനമാണ്. ഇതിനെയൊന്ന് പെരുമാറുക, ഒന്ന് പെരുമാറുന്നതിന് ഇളം തലമുറയ്ക്കില്ല. അവര് കണ്ടിട്ടില്ലാത്തവരും മുത്തശ്ശന്റെ പേരിൽ മുത്തശ്ശിയുടെ പേരിൽ വീട്ടുപറമ്പിൽ ഒരു തെങ്ങ് ഒരു കേരമുണ്ടെങ്കിൽ അതിനെ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ കണ്ടിട്ടില്ലാത്ത ഒരു മുത്തശ്ശനെയും മുത്തശ്ശിയെയും വാരി ഉണരുന്ന ഒരു സൗഭാഗ്യം ലഭിക്കും. നമുക്ക് വൈകാരികത ഒരിക്കലും മനുഷ്യന് നഷ്ടപ്പെടാൻ പാടില്ലാത്ത ഒരാളുടെ കണ്ണീനീർ കണ്ടാൽ ഹൃദയം പൊട്ടണം. ആ വൈകാരികത വളർത്തിയെടുക്കുന്നതിനുള്ള ചില ചെറു മുഹൂർത്തങ്ങളാണിത്. പക്ഷെ ഇതിന്റെയൊക്കെ ദൂരവ്യാപകമായ ഗുണഭോഗം ഒരു സമൂഹത്തിൽ ഒരു തലമുറകൾ എല്ലാം സംഭവിക്കട്ടെ. ഞാൻ അധികം പ്രസംഗം നീട്ടുന്നില്ല. സ്വാമിജിക്ക് ഇങ്ങനൊരു അവസരം ഒരുക്കിയതിനും ഇതിന്റെ ഒരു പങ്കാളിത്തം എന്ന് പറയുന്ന ഒരു ശക്തിമത്തായ ഒരു പിന്തുണ നൽകിയതിന് ഞാൻ സ്വാമിജിയെയും അദ്ദേഹത്തിന്റെ മഠത്തെയും തലവണങ്ങി നന്ദി അറിയിച്ച് നമസ്കരിക്കുകയാണ്. എല്ലാവർക്കും ഒരുപാട് സ്നേഹം. എല്ലാവരും ഉറപ്പായിട്ടും ഇതിൽ പങ്കാളികളാകണം. ഇത് കേൾക്കാത്തവരെ, ഇതറിയാത്തവരെ അറിയിച്ച് പങ്കാളികളാക്കി മാറ്റണം. എല്ലാവർക്കും എന്റെ സ്നേഹം, നന്ദി, നമസ്കാരം. ഭാരത് മാതാ കീ ജയ്.